അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? എനിക്കും സുഖം തന്നെയാണ്. ഇന്നിപ്പോൾ രാവിലെ സ്കൂളൊന്നും ഇല്ലല്ലോ, ഞായറാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പം ഞാൻ അടുക്കളയിലൊന്നും കയറിയിട്ടില്ല, മുറ്റടിക്കാമെന്ന് വിചാരിച്ചിട്ട് മുറ്റടിക്കാൻ വേണ്ടി വന്നതാണ്. നല്ല തണുപ്പാണ്. അപ്പോൾ രാവിലെ നേരത്തെ എണീച്ച് 5:30 എണീച്ച് പിന്നെയും പോയി കടന്നു കേട്ടോ. അപ്പോൾ ശരി, എന്നാൽ മുറ്റടിച്ച് എടുക്കട്ടെ, എന്നിട്ട് പിന്നെ അടുക്കളയിൽ കയറാലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഒന്ന് മുറ്റമൊക്കെ അടിക്കുകയാണ്, ഉമ്മറം വൃത്തിയാക്കി ഇടാലോ എന്ന് പറഞ്ഞിട്ട്. എന്തായാലും നമ്മൾ എത്ര അടിച്ചാലും മണ്ണും പൊടി ഉണ്ടാവും. അപ്പോൾ രാവിലെയും വൈകുന്നേരത്തും അടിക്കൂ കേട്ടോ. അപ്പോൾ മുറ്റമൊക്കെ അടിക്കല് കഴിഞ്ഞിട്ട് സിറ്റൗട്ടൊക്കെ ഒന്ന് അടിച്ച് തുടച്ചിട്ട് കേട്ടോ. പിന്നെ ഉള്ളൊന്നും രാവിലെ തന്നെ അടിച്ച് തുടച്ചില്ല, അതൊക്കെ ഒരു ഉച്ചയാകുമ്പോഴാണ് അടിച്ച് തുടച്ചത്. അവൾ അടിച്ചു വാരി തരികയൊക്കെ ചെയ്ത് പിന്നെ ഞാൻ തുടക്കുകയാണ് ചെയ്തത്. രാവിലെ തന്നെ നല്ല തണുപ്പുണ്ട്. അപ്പോൾ മുറ്റമൊക്കെ അവിടെയൊക്കെ അടിച്ച് കഴിഞ്ഞ് പിന്നെ അടുക്കളേൻ്റെ ആ സൈഡും അടിച്ച് അങ്ങനെ കുപ്പയൊക്കെ വാരി അപ്പുറത്ത് കൊണ്ടിട്ട് കേട്ടോ. പിന്നെ അവിടെ ഒന്നും അടിക്കുന്നത് വീഡിയോ എടുത്തില്ല, റോഡല്ലേ, ആൾക്കാർ ഇങ്ങനെ നോക്കിയിട്ട് പോകണം കേട്ടോ. അപ്പോൾ പിന്നെ അതൊന്നും എടുത്തില്ല. അപ്പോൾ അവിടെയൊക്കെ അടിച്ച് വാരി കഴിഞ്ഞ് പിന്നെ ഉപ്പുമാവാണ് കേട്ടോ ഉണ്ടാക്കിയത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്. അപ്പോൾ അതൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ, അതൊക്കെ വേഗമുള്ള പണിയായിരുന്നു, അപ്പോൾ അതൊന്നും എടുത്തില്ല. പിന്നെ അടുപ്പൊക്കെ നല്ല തേച്ച് കഴുകി, അവൾക്ക് കുളിക്കാൻ വെള്ളം ചൂടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തേച്ച് ചെയ്യുക. ആ അടുപ്പ് വലിയ അടുപ്പ് അങ്ങനെ ഒരു കറുപ്പ് കളർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മളത് ചൂടാറിയ ശേഷം തേച്ച് കഴുകിയില്ല പിന്നെ പിന്നെ ആ കറ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ആ കറുപ്പ് കളറൊക്കെ ഒന്ന് ചവിരിയൊക്കെ ഇട്ട് സോപ്പ് പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് വരുതിയ ശേഷം അടുപ്പൊക്കെ ഒന്ന് കത്തിച്ചെടുത്തു കേട്ടോ. കൂട്ടാൻ വെക്കാൻ മീൻ വരുമോ നോക്കിയിട്ട് പിന്നെ മീനൊന്നും വന്നില്ല. അപ്പോൾ എന്തായാലും ചോറ് വേകട്ടെ കൊണ്ട് അടുപ്പൊക്കെ ഒന്ന് കത്തിച്ചെടുത്തു, വെള്ളം എന്തായാലും ചൂടാവട്ടെ. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും വേണം, എൻ്റെ സപ്പോർട്ട് നിങ്ങൾക്കും ഉണ്ടാവും കേട്ടോ എല്ലാവർക്കും. അപ്പോൾ വെള്ളമൊക്കെ ചൂടായി, അരി ഇട്ടിട്ടുണ്ട്. പിന്നെ വീഡിയോ ഒന്ന് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണും കേട്ടോ എല്ലാവരും. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒരു ലൈക്ക് തരിക, ഞാനും എല്ലാവർക്കും ലൈക്ക് കൊടുക്കാറുണ്ട് കേട്ടോ. പുതിയതായി വരുന്നവർക്കും എല്ലാവർക്കും ഞാൻ ലൈക്ക് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങളും എനിക്കൊരു ലൈക്ക് തരിക കേട്ടോ. പിന്നെ അതാ മീനൊന്നും വന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ അപ്പുറത്തെ അടുപ്പൊക്കെ കത്തിച്ചെടുത്തിട്ടുണ്ട്, ചോറ് അപ്പത്തിനും ഏകദേശം വേകാനായി കേട്ടോ. അപ്പോൾ പിന്നെ അവൾ അടിച്ചു വാരി തന്നപ്പോൾ ഞാൻ ഉള്ളൊക്കെ ഒന്ന് തുടക്കാൻ പോയിട്ടാ, എന്നിട്ടാണ് പിന്നെ ഈ അടുപ്പൊക്കെ ഒന്ന് കത്തിച്ചെടുത്തത്. ഈ ചോറ് നല്ല വേവുള്ള അരിയാണ്, അപ്പോൾ പിന്നെ നമ്മൾ പതുക്കെ കൂട്ടാൻ വെച്ചാൽ മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അടുപ്പൊക്കെ കത്തിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതായിലേക്ക് സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതില്ലേ ഫ്ലവറില്ലേ, കോളിഫ്ലവർ, അതും 2-3 ഉരുളക്കിഴങ്ങും ഇട്ടിട്ട് കൂട്ടാൻ വയ്ക്കുക, മസാല അരച്ച് കൂട്ടാൻ വയ്ക്കുക എന്ന് പറഞ്ഞിട്ട്. ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ പച്ചക്കറിയൊക്കെ കഴിയാനായിരിക്കും കേട്ടോ. ആഴ്ചയിൽ ഒരിക്കലാണ് വരിക, തിങ്കളാഴ്ച. കഴിഞ്ഞ തിങ്കളാഴ്ച വാങ്ങിയ പച്ചക്കറികളാണ് കേട്ടോ. അപ്പോൾ കഴിയാനായിരിക്കും. സ്കൂളിലേക്ക് എന്തായാലും പച്ചക്കറി വേണം ഉപ്പേരി വെച്ച് കൊടുക്കാൻ. അപ്പോൾ പച്ചക്കറിയൊക്കെ കഴിഞ്ഞിരിക്കുന്നത്, അപ്പോൾ നോക്കിയപ്പോൾ ഇതന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സവോളയൊക്കെ ഇട്ട് ഒന്ന് വയഞ്ഞതിന് ശേഷം ഗരം മസാല അല്ലേ, അതിട്ട് കൊടുത്തിട്ടുണ്ട്. അത് പട്ടാറാമ്പ്, പെരിഞ്ചീരകം, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ ഒന്ന് അമ്മിയിൽ അരച്ചെടുത്താണ് കേട്ടോ. അപ്പോൾ അതും ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ഇടാൻ എനിക്ക് മറന്നുകൂട്ടാ, ലാസ്റ്റാണ് ഇട്ടത്. നല്ലൊരു ബീഫ് കറി വെച്ചതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ കറി നന്നായിട്ടുണ്ടായിരുന്നു. ചിക്കൻ വെച്ചതിൻ്റെ അല്ല, ബീഫ് കറി വെച്ചതിൻ്റെ, അതുകൊണ്ട് തന്നെ ഇക്കാക്ക് നല്ല പറ്റിയിട്ടാ, നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഉച്ചക്ക് കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ ഞാൻ വേഗം ആക്കി, എപ്പോഴാണ് കയറി വരികയെന്നറിയില്ല. അപ്പം ഞാൻ വേഗം കൂട്ടാനൊക്കെ വെച്ചു കേട്ടോ. അപ്പോൾ അതിലേക്ക് ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്ലവർ ഞാൻ ചുടുവെള്ളത്തിലൊക്കെ ഇട്ട് കൊടുത്ത് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് കഴുകി എടുത്തതിന് ശേഷം വേറെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്താണ് കേട്ടോ. അതിലെന്തായാലും അണുക്കളുണ്ടാവും, പക്ഷെ അണുക്കളൊന്നും കണ്ടില്ല. എന്തായാലും ഉണ്ടാവും, ഉണ്ടെങ്കിയൊക്കെ നശിച്ചു പോട്ടെ എന്ന് കൊണ്ട് ഞാൻ ചുടുവെള്ളത്തിൽ 2 പ്രാവശ്യം കഴുകിയെടുത്തിട്ട് ആ നടുവ് തടുപ്പിൽ ചുടുവെള്ളമാണ്. അപ്പോൾ അതിൽത്ത് വെള്ളം കോരിയെടുത്ത് അതൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ടാണ് പിന്നെ കൂട്ടാനിലേക്ക് ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്ത് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ മസാല ഇട്ടിട്ടില്ല കേട്ടോ. നല്ലൊരു ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇതിലേക്ക് എന്തായാലും തേങ്ങ അരച്ച് ചേർത്തണം കേട്ടോ. ഇങ്ങനത്തെ മുളക് ചാറ് ഇഷ്ടമല്ല, അപ്പോൾ തേങ്ങ അരച്ച് കലക്കണം. അപ്പോൾ തേങ്ങയൊക്കെ ഒന്ന് പൊട്ടിച്ച് അരച്ച് എടുത്തിട്ട് വരട്ടെ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യുക. തൊട്ട് കാണുന്ന ബെല്ലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക, അപ്പോൾ ഓൾ എന്ന ഓപ്ഷൻ വരും, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഇടുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ.
നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും എനിക്കുണ്ടാവണം കേട്ടോ. അപ്പോൾ കറി ചാറൊക്കെ ആയപ്പോൾ കറിയെന്നും പറയും ചാറെന്നും പറയും. അപ്പോൾ കൂടുതലും ഞാൻ കൂട്ടാനെന്നാണ് കേട്ടോ പറയുക. അപ്പോൾ ആ കൂട്ടാൻ ഇപ്പുറത്തെ അടുപ്പിലേക്ക് വെച്ചു കേട്ടോ. ചോറൊക്കെ ഊറ്റിയെടുത്തിട്ടുണ്ട്, പിന്നെ അതൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. എന്തായാലും സമയമായി, അപ്പോൾ ചോറുണ്ണാൻ വരുമ്പോണ്ട് വേഗമൊക്കെ ആക്കുകയാണ്. അപ്പോൾ ആ കൂട്ടാൻ അപ്പുറത്തെ അടുപ്പിലേക്ക് വെച്ചിട്ട് ഇപ്പുറത്തെ അടുപ്പിലേക്ക് ഞാൻ അവരെ പെരിയാണ് കേട്ടോ വെക്കുന്നത്. അവരെ കുറച്ചുണ്ടായിരുന്നു, അപ്പോൾ അത് കേടുവന്ന് പോകണ്ട എന്ന് പറഞ്ഞിട്ട് വേഗം മുറിച്ചെടുത്ത് ഉപ്പേരി വെക്കുകയാണ് കേട്ടോ. അതിലേക്ക് വെറുതെ കടുകും കറുവപ്പിലയും ഇട്ട് താളിച്ചിട്ട് എണ്ണ വെച്ചിട്ട് കേട്ടോ, എണ്ണ വെച്ചിട്ട് കടുകും കറുവപ്പിലി ഇട്ട് താളിച്ച് രണ്ട് പച്ചമുളകും മുറിച്ചിട്ട് കൊടുത്ത് അവരി ഇട്ട് കൊടുത്ത് വെള്ളമൊന്നും ഒഴിക്കില്ല കേട്ടോ. ആ ചൂട്ടിലേ കടന്ന് വേകണം, ആവിയിൽ കടന്ന് വേകണം. അപ്പോൾ അതൊന്ന് വേകട്ടെ. പിന്നെ തേങ്ങയൊന്നും ഞാനിവിടെ അധികം ഉപ്പേരിയിൽ തേങ്ങയൊന്നും ഇടില്ല കേട്ടോ. ഈ ക്യാരറ്റ് ബീട്രൂട്ട് അങ്ങനെയുള്ളതിലേ ഇടുള്ളൂ. പിന്നെ അങ്ങനെ വേറെയിലൊക്കെ ഇട്ട് പറഞ്ഞാൽ കേബേജിലും ഇടും, വേറെയിലൊക്കെ ഇട്ട് പറഞ്ഞാൽ പിടിക്കില്ല കേട്ടോ, ദേഷ്യം വരും. അപ്പോൾ പിന്നെ അന്ന് ഞാൻ ഇടാൻ നിൽക്കില്ല. അപ്പോൾ അത് തേങ്ങയൊക്കെ അരച്ച് കലക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ കറിയും റെഡിയായി. അവരപ്പേരി ഇതാ ഏകദേശം വേകാനായിട്ടാണ്. പിന്നെ ഞാൻ മോൾക്ക് മോളുടെ കൂട്ടുകാരി സ്കൂളിൽ നിന്ന് ഈ പുളിച്ചിക്കായി പറയില്ലേ, ഞാൻ പുളിച്ചിക്കായി എന്നാണ് കേട്ടോ പറയുക. ഓരോരുത്തരും ഓരോന്ന് പറയാറുണ്ട്. ഇവിടെ പുളിച്ചിക്കായി എന്നാണ് കേട്ടോ പറയുക. അപ്പോൾ അതിലേക്ക് കറുവപ്പലി ആദ്യം ചട്ടി വെച്ച് അതിലേക്ക് എണ്ണ ചൂടായപ്പോൾ കറുവപ്പലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പുളിച്ചിക്കായി തന്നെ ഞാൻ ഇത്തിരി മുളകുപൊടിയും മഞ്ഞപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വെള്ളം ഒഴിക്കാൻ പാടില്ല കേട്ടോ. ഒരു അച്ചാറ് പോലെ എടുക്കുകയാണ്. അച്ചാറൊന്നും അല്ല, ഈ അച്ചാറിന് എന്താ പറയുക, അച്ചാർ പൊടിയൊക്കെ വേണം. അപ്പോൾ അതൊന്നും അല്ല, ഒന്ന് അങ്ങനെ എന്താ പറയുക, മസാല പോലെ ആക്കിയെടുക്കുക. അതിലേക്ക് ഞാൻ കടുകും ചെറിയ ജീരകമല്ലേ, ചെറിയ ജീരകവും ഒന്ന് ഗ്യാസിൽ പൊടിച്ചിട്ട്, ഗ്യാസിൽ വറുത്തെടുത്തിട്ട് അതും ഒന്ന് പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. വെറുതെ ഒരു അച്ചാറ് പോലെ കേട്ടോ, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എനിക്കിതിവിടെ ഇഷ്ടമാണ്. ഞങ്ങളുടെ വീടിൻ്റെ ബാക്കിൽ ആദ്യം ഉണ്ടായിരുന്നു കേട്ടോ, ഇവിടെ അല്ല എൻ്റെ വീട്ടിൽ ബാക്കിലുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്നൊക്കെ ഇങ്ങനെ തൊടിയിൽ നിന്നൊക്കെ ആദ്യം ചെറുപ്പത്തിലൊക്കെ പോയി വലിച്ച് കഴിക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് പിന്നെ അധികം വേകാൻ പാടില്ല കേട്ടോ, വെന്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഒന്ന് ചൂട് കയറിയതിന് ശേഷം ഞാൻ ഇറക്കി വെച്ചു കേട്ടോ. അതിലേക്ക് ഇത് ആലുവപ്പൊടിയും ജീരകപ്പൊടിയും ഇട്ട് കൊടുക്കുകയാണ്. ഗ്യാസിലൊന്ന് വറുത്ത് അമ്മിയിൽ പോയി പൊടിച്ചതാണ് കേട്ടോ. പിന്നെ കുറച്ച് കായപ്പൊടി ഇടുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മോളുടെ ഫ്രണ്ട്സ് കൊടുത്തതാണ് സ്കൂളിൽ നിന്ന്, അപ്പോൾ അവിടെ കൊണ്ടുവന്നതാണ്. അപ്പോൾ അതൊക്കെ ആയിട്ടുണ്ട്. ഉപ്പേരി ആയിട്ടാ. പിന്നെ ഇക്ക ചോറുണ്ണാൻ വന്നപ്പോൾ ചോറൊക്കെ വിളമ്പി കൊടുത്തു കേട്ടോ. അതൊന്നും പിന്നെ ഞാൻ എടുത്തില്ല, സമയമായി. അപ്പോൾ പിന്നെ അതൊന്നും ഞാൻ എടുക്കാൻ നിന്നില്ല കേട്ടോ. ഞാനും കഴിച്ചു. ഇനി ഇത് ചൂടൊക്കെ ആറിയ ശേഷം മഞ്ചട്ടി എന്നൊക്കെ ഒഴിച്ച് വെക്കും കേട്ടോ. അപ്പോൾ ഇതെന്തായാലും ചോറൊക്കെ കൊടുക്കട്ടെ എന്നുകൊണ്ട് പിന്നെ ഞാനൊക്കെ അവിടെ ഒരു മുക്കിലേക്ക് ആക്കി വെച്ചു. അപ്പോൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് താങ്ക് യു.